നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്പഴങ്ങ ഉപയോഗിച്ചുള്ള ഒരു അച്ചാറാണ്. അത് എത്രയും എളുപ്പത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. അമ്പഴങ്ങ ഒട്ടുമിക്ക എല്ലാ നാടുകളിലും എല്ലാ പ്രദേശങ്ങളിലും വളരെ സുലഭമായി കിട്ടുന്ന ഒരു വസ്തുവായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് ഒരു ചെറിയ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും നമ്മുടെ സമീപത്തുള്ള പച്ചക്കറി കടകളിൽ പലയിടങ്ങളിലും അമ്പഴങ്ങ വിൽക്കുവാനായി കൊണ്ടുവരാറുണ്ട് എന്നതും നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അധികം സംസാരിക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിലേക്ക് കടക്കാം. മൂക്കുന്നതിന് മുമ്പുള്ള അമ്പഴങ്ങയാണ് നമുക്ക് ആവശ്യം. അത്തരം അമ്പഴങ്ങയാണ് അച്ചാറിടാൻ എടുക്കേണ്ടത്. മൂത്ത് പാകമായി കഴിഞ്ഞ അമ്പഴങ്ങ അച്ചാറിടുന്നതിന് അനുയോജ്യമല്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള അമ്പഴങ്ങ നല്ലതുപോലെ ശുദ്ധജലത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. തുടർന്ന് ഈ കാണുന്നത് പോലെ അമ്പഴങ്ങ നല്ലതുപോലെ ചെറുതായി മുറിച്ച് എടുക്കുക. ഇപ്പോൾ ഏകദേശം ഞാനൊരു അരക്കിലോയ്ക്ക് അടുത്ത് ഉള്ള അമ്പഴങ്ങ മുറിച്ചതാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 10 സെക്കൻഡോളം സമയം മുക്കി വെക്കേണ്ടതാണ്. നമ്മുടെ അമ്പഴത്തിൻ്റെ തൊലിക്ക് കളർ വ്യത്യാസം വരുന്ന സമയത്ത് അപ്പോൾ തന്നെ ഇത് കോരി മാറ്റി ഉണങ്ങുവാനായിട്ട് വെക്കേണ്ടതാണ്. ഈർപ്പം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് അച്ചാറിൽ ചേർക്കേണ്ട ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, ഉലുവയും കടുകും പൊടിച്ച പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, വിനാഗിരി, നല്ലെണ്ണ, കായപ്പൊടി, കടുക്, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്, കാന്താരിമുളക്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ആദ്യമായി പാൻ നന്നായി ചൂടാക്കുക. ചൂടായ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞു എന്നുറപ്പുള്ളപ്പോൾ അതിലേക്ക് അല്പം ഉലുവ ഇട്ടു കൊടുക്കുക. ഉലുവ ഇട്ടതിന് ശേഷം വെളുത്തുള്ളി കുറേശ്ശെ കുറേശ്ശെയായി ഇട്ടു കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞ ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യുക. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. തുടർന്ന് വറ്റൽമുളക് ചെറുതായി കീറിയത് നമ്മുടെ മിശ്രിതത്തിലേക്കിട്ട് കുറച്ചുകൂടി ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ തയ്യാറാക്കിയ കാന്താരിമുളക് കൂടി ആ മിശ്രിതത്തിലേക്കിട്ട് ഇളക്കുക. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. തുടർന്ന് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് വരുന്നത്. ചിലർ ആദ്യമേ വറ്റൽമുളക് ചേർക്കാറുണ്ട്. നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ടാണ് വറ്റൽമുളക് പിന്നീട് ചേർത്തത്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മുളക് പൊടിയാണ്, അതൊരു 3 സ്പൂണോളം ആണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. ആ 3 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നീട് ഉലുവയും കടുകും പൊടിച്ച മിശ്രിതമുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരൽപ്പം കായപ്പൊടി ചേർക്കാം. ചിലരെ അച്ചാർ പൊടിയും ചേർക്കാറുണ്ട്. നമുക്കിപ്പോൾ അച്ചാർ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഉലുവയും കടുകും കൂടി പൊടിച്ച മിശ്രിതം ചേർത്തത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ആ മിശ്രിതം നന്നായി ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഈ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് ഈ മിശ്രിതം കിട്ടും. അതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ചിരുന്ന മുറിച്ച അമ്പഴങ്ങ കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. തുടർന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മസാല അമ്പഴങ്ങയിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കാരണം തയ്യാറാക്കിയിരിക്കുന്ന മിശ്രിതം അമ്പഴങ്ങയിൽ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതുവരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിങ്ങിലായിരിക്കും ഈ അമ്പഴ അച്ചാറിൻ്റെ രുചി
പൂർണ്ണമായും അടങ്ങിയിരിക്കുന്നത്. എത്രത്തോളം നന്നായി മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റ് ഈ അച്ചാറിനുണ്ടാവും. അപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അത് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി. വിനാഗിരി ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല, ഞാനൊരല്പം വിനാഗിരി ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണോളം മതിയാവും. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് അല്പം ശുദ്ധജലം, അതായത് സാധാരണ തണുപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഈ അമ്പഴങ്ങ അച്ചാറ് അല്പം വേകുന്നതിനായിട്ട് ഒരു 3-4 മിനിറ്റ് വേകുന്നതിനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളുടെ അമ്പഴങ്ങ അച്ചാർ ഏകദേശം പാകമായിട്ടുണ്ട്. നേർത്ത രീതിയിലുള്ള തീ ഉണ്ടായാൽ മതി, ഏകദേശം പാകമായി വരുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അല്പനേരം നമ്മളുടെ അമ്പഴങ്ങ അച്ചാർ തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം. ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് കുറച്ച് നേരം തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. പൂർണ്ണമായി തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കുപ്പിയിലേക്കോ ചില്ലുകുപ്പിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഭരണിയിലേക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ചിലർ വെക്കുന്നതെങ്കിൽ അങ്ങനെയോ വായുസഞ്ചാരം കുറവുള്ള ഒരു ഡപ്പിയിലേക്ക് മാറ്റി നല്ലതുപോലെ അടച്ച് സൂക്ഷിച്ചാൽ ആഴ്ചകളോളം കേടുവരാതെ തന്നെ ഈ അച്ചാർ നമുക്ക് ഉപയോഗിക്കാനാവും. ചോറിനോടൊപ്പം കഴിക്കാൻ ചിലർ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ ഈ അമ്പഴങ്ങ അച്ചാർ കഴിക്കാറുണ്ട്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് ആയുർവേദ വൈദ്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള അതേ അമ്പഴങ്ങ അച്ചാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.